54-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. മികച്ച സംവിധായകൻ, നടൻ ഉൾപ്പെടെ 9 പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ആടുജീവിതം ഇത്തവണ പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളങ്ങി. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ആണ് മികച്ച ചിത്രം. പൃഥ്വിരാജ് മികച്ച നടനായപ്പോൾ ഉർവശിയും ബീന ആർചന്ദ്രനും മികച്ച നടിമാരായി. ബ്ലസി മികച്ച സംവിധായകനായി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ക്ലൈമാക്സുകൾക്കും ആകാംക്ഷയ്ക്കും ഒക്കെ ഒരു വിരാമമായിരിക്കുകയാണ്. 54-ാമത് സംസ്ഥാന പുരസ്കാരങ്ങൾ, ചലച്ചിത്ര പുരസ്കാരങ്ങൾ അല്പസമയം മുമ്പാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചത്. ഏകദേശം 160-ലധികം ചിത്രങ്ങളാണ് ആദ്യ ജൂറിക്ക് മുൻപിലും പിന്നീട് അവിടെ നിന്നും പ്രാഥമിക ജൂറി പരിശോധിച്ച ചിത്രങ്ങൾ ഫൈനൽ ജൂറിയുടെ മുൻപിലേക്ക് എത്തുമ്പോൾ 38 ചിത്രങ്ങളായി അത് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 28 ചിത്രങ്ങളും നവാഗത സംവിധായകരുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാറുന്ന സിനിമാ മേഖലയ്ക്ക് മാറുന്ന കാഴ്ചപ്പാടുകൾ നൽകുന്ന ചിത്രങ്ങളായിരുന്നു പരിഗണനയ്ക്ക് വന്നതിൽ ഏറെയും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മികച്ച നടൻ നടി എന്നുള്ളവരുടെ പുരസ്കാരങ്ങളാണ്. ആടുജീവിതം എന്ന് പറയുന്ന, എല്ലാവരും ഉറ്റുനോക്കിയ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് ആടുജീവിതം. 9 പുരസ്കാരങ്ങളാണ്. മികച്ച സംവിധായകൻ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മികച്ച നടൻ പൃഥ്വിരാജായി തിരഞ്ഞെടുക്കുന്നതടക്കമുള്ള 9 അവാർഡുകൾ പുരസ്കാരങ്ങൾ ആടുജീവിതം സ്വന്തമാക്കിയിട്ടുണ്ട്. ബ്ലസിയുടെ ആടുജീവിതത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ മികച്ച നടനായി പൃഥ്വിരാജിനെയും ഒപ്പം തന്നെ ജനപ്രിയ താരമായി ഗോകുലിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 2 പേരെയാണ് മികച്ച നടിമാരായി അല്ലെങ്കിൽ പുരസ്കാരത്തിന് അർഹരായവർ 2 പേരാണ്. ഒന്ന് ബീന ചന്ദ്രൻ, ഒപ്പം തന്നെ ഉള്ളൊഴുക്കിലെ മികച്ച അവതരണത്തിന് അല്ലെങ്കിൽ അഭിനയത്തിന് നടി ഉർവശി കൂടി ഈ പുരസ്കാരം 6-ാം തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മികച്ച ചിത്രം കാതലാണ്. ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രത്തിനാണ് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള 54-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ളത്. 2-ാമത്തെ ചിത്രം ഇരട്ടയാണ്. സംവിധായകൻ രോഹിത് സംവിധാനം ചെയ്ത ഇരട്ട എന്ന ചിത്രത്തിനാണ് മികച്ച 2-ാമത്തെ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച സംവിധായകൻ ആടുജീവിതത്തിലൂടെ ബ്ലസി സ്വന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മലയാളത്തിലെ ഏറെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള വിജയരാഘവനാണ് അദ്ദേഹത്തിനെ അർഹനാക്കിയത്. പൂക്കാലം എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ അഭിനയത്തിനാണ്. മികച്ച സ്വഭാവ നടിയായി ശ്രീഷ്മയും 54-ാമത് ചലച്ചിത്ര പുരസ്കാരം തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പെമ്പിള ഒരുമ എന്ന ചിത്രത്തിലെ അഭിനയത്തിലാണ് ശ്രീഷ്മ ചന്ദ്രനെ മികച്ച 2-ാമത്തെ നടിയായി അല്ലെങ്കിൽ സ്വഭാവ നടിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരനാണ്. കാതൽ എന്ന് പറയുന്ന ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട നവാഗത സിനിമയിൽ ഒന്നായിട്ടുള്ള കാതലിലെ എഴുത്തിനാണ് അല്ലെങ്കിൽ അതിലെ കഥയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച ഛായാഗ്രഹകനായി സുനിൽ കെ എസിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആടുജീവിതം എന്ന് പറയുന്ന നജീബിന്റെ കഥ പറയുന്ന മരുഭൂമിയിലെ ആ കഥ പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങളായി പകർന്നു നൽകിയതിനാണ് അദ്ദേഹത്തിന് പ്രത്യേക പുരസ്കാരം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മികച്ച തിരക്കഥാകൃത്ത് ഇരട്ടയിൽ നിന്നും ഇരട്ട എന്ന ചിത്രത്തിലെ രോഹിത്തിനാണ്. മികച്ച അവലംബിത തിരക്കഥ എന്നുള്ളത് ആടുജീവിതത്തിലൂടെ ബ്ലസി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പുരസ്കാരങ്ങളും ഒപ്പം തന്നെ തലമുറ മാറ്റം കൂടിയാണ് 54-ാമത് ചലച്ചിത്ര പുരസ്കാരത്തിൽ നമുക്ക് കാണാനായത്. മികച്ച ഗാനരചി ഹരീഷ് മോഹനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മികച്ച സംഗീത സംവിധായകനായി മാത്യൂസ് പുളിക്കൻ കാതൽ എന്ന സിനിമയിൽ അർഹത നേടി. ഒപ്പം തന്നെ വിദ്യാധരൻ മാസ്റ്റർക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു കരിയറിലെ ഏറ്റവും മികച്ചൊരു പുരസ്കാരമായി ഇത്തവണത്തെ അവാർഡിനെ കാണേണ്ടിയിരിക്കുന്നു. മികച്ച പിന്നണി ഗായകനായി വിദ്യാധരൻ മാസ്റ്ററെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മികച്ച ശബ്ദരൂപകൽപ്പന ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന് ജയദേവൻ, അനിൽ രാധാകൃഷ്ണൻ എന്നിവർക്ക് വേണ്ടിയിട്ടാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മികച്ച ശബ്ദമിശ്രണം ആടുജീവിതത്തിലെ ശബ്ദത്തിനായി അല്ലെങ്കിൽ അതിലെ ശബ്ദമിശ്രണത്തിനായി റസൂൽ പൂക്കുട്ടിയും സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടിയാണ്. അത്തരത്തിൽ വിപുലമായൊരു അവാർഡ് പ്രഖ്യാപനമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ദേശീയ അവാർഡിനോട് തന്നെ മാറ്റുരച്ച് കൊണ്ടുള്ള ഒരു പുരസ്കാരം പ്രഖ്യാപനമാണ് ഉച്ചയോടുകൂടി തലസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ഉടൻ തന്നെ അവാർഡ് പുരസ്കാരം ഒക്കെ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികൾ കൂടി ചലച്ചിത്ര അക്കാദമിയും ആരംഭിക്കുകയാണ്. അതിന്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും മികച്ച ഒരു കരുതൽ ഒപ്പം തരം തെരഞ്ഞെടുക്കലൊക്കെ തന്നെയാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിലൂടെ നടന്നിട്ടുള്ളത്. മികച്ച സംവിധായകനും ദേശീയ പുരസ്കാര ജേതാവും ഒക്കെ ആയിട്ടുള്ള സുധീർ മിശ്രയുടെ നേതൃത്വത്തിലുള്ള ഫൈനൽ ജൂറി അല്ലെങ്കിൽ ആ ജൂറിയാണ് ഈ പുരസ്കാര ജേതാക്കളെയൊക്കെ തന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആരോഹിണി ശരി, എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.